ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നലെ നടന്ന ബംഗ്ലാദേശും ശ്രീലങ്കയും തമ്മിൽ നടന്ന മത്സരത്തിലാണ് ഇങ്ങനെ ഒരു പുതിയ ഒരു ഔട്ടാവൽ രീതി നമ്മൾ കാണാൻ ഇടയായത്. അപ്പോൾ അദ്ദേഹം ആഞ്ചലോ മാത്യൂസ് 15 വർഷത്തെ കരിയറിനിടയിൽ ഇതാദ്യമായാണ് ഇങ്ങനെ ഒരു അപമാനകരമായ കാര്യം നേരിടേണ്ടി വന്നത് എന്നുള്ള കാര്യമാണ് ആഞ്ചലോ മാത്യൂസ് മത്സരശേഷം പറഞ്ഞത്. മറ്റൊരു ടീമും ഇങ്ങനെ ചെയ്യില്ലെന്നും ബംഗ്ലാദേശ് ആയതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ചെയ്തതെന്നുമാണ് അദ്ദേഹം മത്സരശേഷമുള്ള വാർത്താസമ്മേളനത്തിനകത്ത് പറഞ്ഞത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ടൈം ഔട്ടായിരിക്കുകയാണ് ആഞ്ചലോ മാത്യൂസ്, ബാറ്റിങ്ങിന് വന്നതിന് ശേഷം ടൈം ഔട്ടാവുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഈ ഒരു അന്താരാഷ്ട്ര ക്രിക്കറ്റ് ഈ ഒരു വേൾഡ് കപ്പ് മത്സരത്തിനകത്ത് കാണാൻ സാധിച്ചത്. അപ്പോൾ ടൈം ഔട്ടാവുന്ന വെച്ചാൽ, അതായത് വിക്കറ്റ് പോയി അടുത്ത ബാറ്റർ ഇറങ്ങുക എന്നുള്ളത്, 2 മിനിറ്റിനുള്ളിൽ അടുത്ത ബാറ്റർ ഇറങ്ങി ഒരു ബോള് ഫേസ് ചെയ്തിരിക്കണം എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഇതിനു മുൻപ് 3 മിനിറ്റായിരുന്നു. അപ്പോൾ വേൾഡ് കപ്പിൻ്റെ ഇതായിട്ട് ബന്ധപ്പെട്ട് 2 മിനിറ്റാക്കി കുറച്ചിരിക്കുകയാണ്. 2 മിനിറ്റിനുള്ളിൽ ഔട്ടായതിനു ശേഷമുള്ള അടുത്ത ബാറ്റർ ഇറങ്ങി ഒരു ബോള് ഫേസ് ചെയ്തിരിക്കണം എന്നുള്ള കാര്യമാണ് ഈ ഒരു ടൈം ഔട്ട് എന്നുള്ള അതിനകത്ത് വരുന്നത്. ആ ഒരു ബോള് ഫേസ് ചെയ്തില്ലെങ്കിൽ എതിർ ടീമിന് അപ്പീൽ ചെയ്യാം എന്നുള്ള കാര്യമാണ് ഈ ഒരു ഇതിനകത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ആഞ്ചലോ മാത്യൂസ് 2 മിനിറ്റിനുള്ളിൽ ക്രീസിലെത്തി, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഹെൽമെറ്റിൻ്റെ ആ ഒരു സ്ട്രാപ്പ് പൊട്ടിയിരിക്കുന്നത് കണ്ട് അത് മാറ്റാനായിട്ട് വരുന്ന ആ ഒരു ഘട്ടത്തിലാണ് ഇങ്ങനെ ബംഗ്ലാദേശ് ഇങ്ങനെ ഒരു അപ്പീൽ നടത്തിയിരിക്കുന്നത്. അങ്ങനെയാണ് ആഞ്ചലോ മാത്യൂസിന് ഔട്ടായി, ഒറ്റ ബോളും നേരിടാണ്ട് ഔട്ടായി കയറിപ്പോകുന്ന ഈ ഒരു കാഴ്ചയിലേക്ക് എത്തിയിരിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന് വേണമെങ്കിൽ ഈ ഒരു ബോള് സ്പിന്നറായിരുന്നു, ആ ഒരു ബോൾ ഫേസ് ചെയ്തതിന് ശേഷം ഈ ഒരു ഹെൽമെറ്റ് മാറ്റാമായിരുന്നു. പക്ഷേ നിയമം കൃത്യമായി തന്നെ ബംഗ്ലാദേശ് ഉപയോഗിച്ചു എന്ന് നമുക്ക് പറയേണ്ടി വരും. നിയമം എല്ലാവർക്കും ബാധകമാണ് എന്നുള്ള കാര്യം അദ്ദേഹം മനസ്സിലാക്കുന്നു നമുക്ക് കരുതാം. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോഴത്തെ കൊടുക്കണം. ബൈ.